മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നാട്ടിൽ കഴിഞ്ഞാൽ ഞാൻ എന്തിനും ഈ ക്ലീനിങ് ജോബിന് പോകണമെന്നൊക്കെ. നമ്മൾ പാർട്ട് ടൈമാണ്, നമ്മൾ ഫുൾ ടൈം ജോലിക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടിയാണല്ലോ, കുറച്ച് ലീവിങ് എക്സ്പെൻസ് പഠിക്കുന്നതിനിടയ്ക്ക് ലീവിങ് എക്സ്പെൻസിന് വേണ്ടിയാണല്ലോ ഈ പാർട്ട് ടൈമിന് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആണെന്നും പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ ജോബ് പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യമില്ല. ജർമ്മനിയിൽ ഇഷ്ടംപോലെ പാർട്ട് ടൈംസ് അവൈലബിൾ ആണ്, പക്ഷേ അത് സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ സ്റ്റുഡൻറ്റും ചൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ചില സ്റ്റുഡൻസ് വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ചിലപ്പം സ്വീപ്പിംഗ് ജോബ്, സ്വീപ്പിംഗ് നല്ല ബേസിക് പേ കിട്ടുന്ന ഒരു പാർട്ട് ടൈം ജോബാണ്, 13 യൂറോ പെർ ബേസിക് പെർ അവർ ബേസിക് പേ. 13 യൂറോ ആണ് സ്വീപ്പിംഗ് ഇങ്ങനെയുള്ള ജോബുകൾക്കൊക്കെ ബേസിക് പേ തന്നെ. അപ്പം ആ പേയിൽ കിട്ടുന്ന ജോബ് അതിനൊന്നും അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ സ്റ്റുഡൻസിന്. ഞാൻ ഒരു വൈറ്റ് കോളർ ജോബ്, ഞാൻ ചിലപ്പം സ്റ്റോക്ക് കീപ്പറോ നല്ല കുറച്ചും കൂടി ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഉള്ളപ്പോൾ ചിലപ്പം സെയിൽസ് അങ്ങനെയുള്ള ഇതിലേക്ക് മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിനാണ് ചിലപ്പോൾ പാർട്ട് ടൈം കിട്ടാതെ വരുന്നത്. ഞാൻ പണ്ട് കൊറോണ ടൈമിലായിരുന്നു ഞാൻ ജർമ്മനിയിലായിരുന്നു, ആ സമയത്ത് ഞാൻ ചെയ്ത പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ലെറ്റർ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ ബേസിക്കലി അഡ്രസ്സ് നോക്കാൻ അറിഞ്ഞാൽ മാത്രം മതി, അതിൽ കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലെറ്റർ കൊണ്ടുപോയി പോസ്റ്റ് ഇടുക. ആ ഒരു ഇതിനകത്ത് നമുക്കൊരു 900 യൂറോ മിനിമം, നമ്മൾ അധികം നേരം പണിയെടുക്കണ്ട, എടുക്കുന്ന സമയത്ത് ബാക്കി ടൈമിൽ പഠിക്കുകയും ചെയ്യാം. ബാക്കി ടൈമിൽ പഠിക്കുകയും ചെയ്യാം.